കിടിലം പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പോലെ കിട്ട് കിടിലം പ്രോഡക്റ്റ്. ഞാൻ എന്ത് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്? ദേഗ ചാർക്കോൾ സോപ്പിൻ്റെ റിവ്യൂ ആണ്, സ്പെഷ്യലി ഫോർ ആക്നെ പ്രോൺ സ്കിൻ ഉള്ളവർക്ക്. സോ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോവാം. ദേഗയുടെ മിക്കവാറുമുള്ള എല്ലാ പ്രോഡക്ട്സിൻ്റെ ഒരു ഫാനാണ് കേട്ടോ ഞാൻ. ഞാൻ വന്നിട്ട് ഇപ്പോൾ ചാർക്കോൾ സോപ്പ് തന്നെ ഇപ്പോൾ 6 മന്ത്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഞാനൊരു 4 to 6 മന്ത്സ് യൂസ് ചെയ്യാതെ 4 to 6 മന്ത്സ് യൂസ് ചെയ്യാണ്ട് ഞാനൊരു റിവ്യൂസ് ഇതുവരെ ഇട്ടിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ചാർക്കോൾ സോപ്പ് എന്ന് പറയുന്നത് സ്പെഷ്യലി മെയ്ഡ് ഫോർ ആക്നെ പ്രോൺ സ്കിൻ. ഞാൻ എന്നാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് അന്ന് തൊട്ട് ഇന്ന് വരെ ഗെറ്റിംഗ് 5 മന്ത്സ് ഇതുവരെ എനിക്ക് ഒരു പിമ്പിൾ പോലും ഒരൊറ്റ പിമ്പിൾ പോലും വന്നിട്ടില്ല. ഈവൻ ഈ ചാർക്കോൾ സോപ്പ് മെയ്ഡ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലും ഒലിവ് ഓയിലും കാസ്റ്റർ ഓയിലും ഒക്കെ വെച്ചിട്ടാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും ക്ലെൻസിങ് കിട്ടുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല കേട്ടോ. ബിക്കോസ് ഇത്രയും ഓയിലൊക്കെ തേച്ചിട്ട് പോലും നമ്മുടെ ഒരു ധാരണ എന്ന് വെച്ചാൽ ഓയിലൊക്കെ മുഖത്ത് തേച്ചിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി ഓയിലി സ്കിൻ ഉള്ളവർക്ക് പിന്നെ പിമ്പിൾസ് വരാനും ഹെയർ ഗ്രോത്തോ അങ്ങനെയൊക്കെ നമുക്കൊരു ഡൗട്ട് ഉണ്ടാകും. പക്ഷേ ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഓയിലൊക്കെ ഈ പറഞ്ഞ പോലെ കോക്കനട്ട് ഓയിലും ഒലിവ് ഓയിലും ഒക്കെ ഉണ്ടായിട്ട് പോലും പിമ്പിൾസ് വരുന്നില്ല. നല്ലൊരു ക്ലെൻസിങ് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. സ്കിന്നിലെ ഇമ്പ്യൂരിറ്റീസൊക്കെ നന്നായിട്ട് റിമൂവ്, അതുപോലെ തന്നെ ഡെഡ് സ്കിന്നൊക്കെ മാറിയിട്ട് സ്കിന്നൊരു നന്ന ബ്രൈറ്റനായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫെയർ ലുക്കാണ് നമ്മളിത് യൂസ് ചെയ്ത് തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഈ ചാർക്കോൾ സോപ്പ് വന്നിട്ടൊരു സൂപ്പർ നാച്ചുറൽ ഡീറ്റോക്സ് ആണ് കേട്ടോ. ഡീപ്പ് ക്ലെൻസിങ് ആണ് നമുക്ക് തരുന്നത്. നന്നായിട്ട് ആ ഡേർട്ട് ഇമ്പ്യൂരിറ്റീസ് എല്ലാം നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് നല്ല ക്ലിയറായിട്ട് നമ്മുടെ സ്കിന്നെ വയ്ക്കും. അതുകൊണ്ട് തന്നെയാണ് ആക്നേസ് ഒന്നും വരാണ്ടിരിക്കുന്നതും. എൻ്റെ ഫേസ് ഒരു ഡസ്കി സ്കിൻ ടോൺ ആണ്. ബോഡി കൈലം പോലെ അല്ല, അത്രയും കളറില്ല. പണ്ടോട്ടേ ഒരു ടാനിങ് വന്നിട്ടൊരു ഷെയ്ഡ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനൊക്കെ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ടുണ്ട് കാരണം ഞാൻ ലേസർ ചെയ്യുന്നുണ്ട്. എനിക്ക് കുറേ ഹെയർസ് അൺവാണ്ടഡ് ഹെയർസ് ഉണ്ട് ഫേസിൽ, പണ്ടോട്ടെ ചെറുപ്പം മുതലേ ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ ലേസർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഫസ്റ്റ് സിറ്റിങ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഷെയ്ഡ് ഉണ്ട്. പക്ഷേ പോകെ അത് മാറി മാറി വരും. നമ്മളിപ്പോൾ ഈ ചാക്കോ സോപ്പൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് ബ്രൈറ്റനായി ബ്രൈറ്റനായിട്ട് വരും. നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷനൊക്കെ മാറിയിട്ട് സ്കിൻ ഭയങ്കര ഈവനും സോഫ്റ്റും ആക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ കണ്ണി വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നല്ല ഇറിറ്റേഷൻ ഉണ്ടാവും. സെയിം നമ്മൾ ഏത് ചാർക്കോൾ സോപ്പാണെങ്കിലും ഇനി സാധാ സോപ്പാണെങ്കിലും കണ്ണി വീഴുമ്പോൾ നല്ലൊരു ഇറിറ്റേഷൻ ഉണ്ടാവുമല്ലോ. അതിലും കൂടുതലായിട്ട് നമുക്കൊരു എന്താ പറയുക റെഡ് ഐസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ട് നമ്മൾ വാഷ് ഓഫ് ചെയ്ത് കളയണം. സാധാരണ സോപ്പിനെക്കാട്ടിലും ഇച്ചിങ്ങും ഇറിറ്റേഷനും അതുപോലെ തന്നെ പാടെ കിട്ടിയിട്ട് ഇങ്ങനെ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് റെഡ് ഐസ് ഒക്കെ വരും. ഫസ്റ്റ് ഡേ എനിക്കങ്ങനെ വന്നു കേട്ടോ, കാരണം കണ്ണിൻ്റെ ആ ഭാഗത്തൊക്കെ വീണായിരുന്നു. അപ്പോൾ ഇപ്പം നന്നായിട്ട് കെയർ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയൊന്നും വരുന്നില്ല. സോ നന്നായിട്ട് വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവും. സോ അതിനൊരു ചാൻസ് കൊടുക്കാതെ തന്നെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം. നിങ്ങൾ ഐ ഏരിയസിൻ്റെ അടുത്തൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് കെയർ ചെയ്യണം. സ്കിന്നിലുള്ള പോസൊക്കെ ടൈറ്റൻ ചെയ്യാനായിട്ട് നന്നായിട്ട് സ്മൂത്ത് ആൻഡ് ഫേമായിട്ട് നമ്മുടെ ഈ ഫേസ് വെക്കാൻ വേണ്ടിയിട്ട് നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് ഡെയിലി 2 ടൈംസ് യൂസ് ചെയ്യാം. മോർണിംഗും ഈവനിങ്ങും നമുക്ക് എന്താ നമ്മൾ ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യുന്നില്ല, അതുപോലെ നമുക്കിത് യൂസ് ചെയ്യാം. ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. മോർണിംഗ് ആൻഡ് ഈവനിങ് നമുക്ക് ഫേസ് നല്ല സർക്കുലർ മോഷനിൽ 1 or 2 മിനിറ്റ്സ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ശേഷം വാഷ് ഓഫ് ചെയ്താൽ മതി. ഈ ചാർക്കോൾ സോപ്പ് ഉണ്ടാക്കുന്ന മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ബെൻജനൈറ്റ് പൗഡർ എന്ന് പറയുന്നത്. ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഡീറ്റോക്സിഫിക്കേഷൻ്റെ കാര്യം അത് തന്നെ നോക്കിക്കോളും. നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റ് തന്നെയാണ് നമ്മുടെ ഫേസിന് ഇത് തരുന്നത്. ഇതിൻ്റെ പാക്കേജ് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാനായിട്ട്. ഇതിൻ്റെ ആ പേപ്പർ കവറേജ് ഇളക്കിയെടുക്കാൻ ഇത്രയും ഒരു പ്രയോജനമുണ്ട്. ബിക്കോസ് ഇത്രയും ഓയിൽ കണ്ടൻറ്റ് ഇതിലുണ്ടല്ലോ, ഒലിവ് ഓയിലും കോക്കനട്ട് ഓയിലും ഒക്കെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാനതൊരു കണ്ടെയ്നറിലാക്കി വെച്ചിരിക്കും, അല്ലെങ്കിൽ അത് അലിഞ്ഞു പോകുന്നത് കൊണ്ട് അത് എവിടെ കാണുന്ന പോലെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ യൂസ് ചെയ്യാത്ത ഒരെണ്ണമാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ബിക്കോസ് എനിക്കൊരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 2 or 3 ഒക്കെ ഓർഡർ ചെയ്ത് നേരത്തെ ഞാൻ ഓർഡർ ചെയ്ത് വെക്കും. അപ്പോൾ അതിൻ്റെ ഒരെണ്ണം എടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചു തന്നത്. ഇങ്ങനെ ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനും എളുപ്പമാണ്, ഒരുപാട് അങ്ങനെ അലിഞ്ഞൊന്നും പോകത്തില്ല. ഞാൻ ആദ്യം അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അങ്ങനെ കുറേ അലിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എന്താ വെച്ചാൽ ഇത് കുറച്ച് എക്സ്പെൻസീവ് അല്ലേ, അപ്പോൾ നന്നായിട്ട് അതിനെ നമ്മൾ കെയർ ചെയ്യണമല്ലോ, നമ്മൾ സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കണമല്ലോ. ഫേസിൽ മാത്രം ഇട്ടാൽ മതി, നമുക്കത് ബോഡിയിലെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാത്ത് സോപ്പ് ആണ് ആക്ച്വലി. പക്ഷേ ഫേസിൽ മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ. കാരണം എന്താ വെച്ചാൽ കുറച്ച് കോസ്റ്റ്ലി ആണ് ഇത്. നമ്മൾ ഫേസിൽ നമ്മളൊരു ഫേസ് വാഷ് പോലെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ്. വൈറ്റനിങ് പ്രോപ്പർട്ടി നാച്ചുറലായിട്ട് തന്നെ ഇതിനകത്തുണ്ട്. കാരണം ബെൻജനൈറ്റ് പൗഡറിൻ്റെ ആ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ നാച്ചുറലായിട്ടൊരു വൈറ്റനിങ് നമുക്കൊരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. നമ്മുടെ ആ ഒരു ടാനിങ് ഒക്കെ റിമൂവ് ആയിട്ട് കരിവാളിപ്പൊക്കെ ഒന്ന് മാറി
നല്ലൊരു ഫ്രഷ്നെസ്സും ഫെയറായിട്ടിരിക്കും. നമ്മുടെ ഫേസ് വന്നിട്ട് നമ്മളൊരു മാസ്കൊക്കെ ഇട്ട് റിമൂവ് ചെയ്ത പോലെ നമുക്കൊരു ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ വന്നിട്ട് ഒരു ഓയിലി കുറച്ചൊരു ക്രീം ബേസ് പോലെയുള്ളൊരു ഇതാണ് വരുന്നത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നേരത്തെ എനിക്ക് വലിയ വലിയ പിമ്പിൾസൊക്കെ വരുമായിരുന്നു. ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി പിന്നെ ഒരൊറ്റ പിമ്പിൾ പോലും വലിയ വലിയ പിമ്പിൾസ് വരത്തില്ല. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഉള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ വൈറ്റ് ഹെഡ്സ് നന്നായിട്ട് പൊന്തി പൊന്തി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പോർ റിഡക്ഷൻസ് ആണല്ലോ നോക്കുന്നത്. സ്കിന്നിലുള്ള ചെറിയ ശുഷിരങ്ങളൊക്കെ അടയുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ വൈറ്റ് ഹെഡ്സ് ഇങ്ങനെ പൊന്തി പൊന്തി വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നന്നായിട്ട് നമ്മൾ സ്ക്രബ്ബർ യൂസ് ചെയ്യണം. വീക്കിലി വൺസ് മാത്രം സ്ക്രബ്ബർ യൂസ് ചെയ്യുന്നവർ 3-4 times ഇനെ വീക്ക് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ വൈറ്റ് ഹെഡ്സ് ഇങ്ങനെ പൊന്തി പൊന്തി ഇങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഓയിൽ ഒട്ടും തന്നെ ഫേസിലുണ്ടാകത്തില്ല. ഫോർ ദ ഓയിലി സ്കിൻ നമുക്ക് പറയുവാണെങ്കിൽ എൻ്റെ ഓയിലി സ്കിന്നെ ഇപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് മാറി ഇപ്പോൾ നമുക്കൊരു സ്കിൻ ഈവൻ ആൻഡ് സ്മൂത്തും സോഫ്റ്റും ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ബ്ലാക്ക് ഹെഡ്സിൻ്റെ കാര്യമാണെങ്കിൽ അതിനെ കാണാൻ പോലും ഇല്ല, ഒരൊറ്റ ബ്ലാക്ക് ഹെഡ്സ് പോലും വരത്തില്ല. വൈറ്റ് ഹെഡ്സിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ നന്നായിട്ട് സ്ക്രബ്ബർ യൂസ് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊന്തി പൊന്തി ഇങ്ങനെ ഡെയിലി വരും. സോ 3-4 times നമ്മൾ എന്തായാലും സ്ക്രബ്ബർ യൂസ് ചെയ്തിരിക്കണം, മസ്റ്റായിട്ട്. അതിന് ശേഷം നമുക്കൊരു ചെറിയ ഇളം ചൂടുള്ള വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയാം. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ചെയ്ത് നല്ല സൂപ്പർ സോഫ്റ്റായിട്ടുള്ളൊരു സ്കിൻ നമുക്ക് കിട്ടും. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.